ബലിയേകുവാനായി അണയുന്നു ഞങ്ങൾ, കരുണാർദ്ര സ്നേഹം പകർന്നേകുനാഥ. കാഴ്ചയായേകാൻ ഇല്ലൊന്നും കൈകളിൽ, ദാനമായി തന്നവ മാത്രം. ബലിയേകുവാനായി അണയുന്നു ഞങ്ങൾ, കരുണാർദ്ര സ്നേഹം പകർന്നേകുനാഥ. കാഴ്ചയായേകാൻ ഇല്ലൊന്നും കൈകളിൽ, ദാനമായി തന്നവ മാത്രം. അണയാമൊരു മനമോ ഈ വിരുന്നിൽ, പെസഹാക്കുഞ്ഞാടി സ്നേഹവിരുന്നിൽ. അനുഗ്രഹമൊഴുകും ഈ വിരുന്നിൽ, കരുണാമയരീശോദ ദിവ്യവിരുന്നിൽ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് അരൂപിയിൽ ഒരുമയിലായിരിക്കാം. ഇന്നേ ദിവസം തന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കാഴ്ചവെക്കാം. ദിവ്യബലിക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം തന്നെ പ്രത്യേകമായും ലോകത്തിന് മുഴുവൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസ് രോഗം മൂലം വിഷമിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സൗഖ്യം ലോകമാസകലം ഒഴുകിയിറങ്ങുവാൻ വേണ്ടി നമ്മളെല്ലാവരും രോഗവിമുക്തരാകുവാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിക്കുന്നത് ജെറമിയ പ്രവാചകനെതിരെയും കർത്താവിനെതിരെയും ഗൂഢാലോചന നടത്തുന്ന ജനത്തെക്കുറിച്ചാണ്. ഇവരെ ജെറമിയായ പ്രവാചകനായും ഈശോയെ ക്രിസ്തുവായും അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ജനക്കൂട്ടവും പുരോഹിത പ്രമുഖന്മാരും ഇവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. നമ്മെപ്പറ്റി നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. എത്ര പ്രാവശ്യം കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസം ഏറ്റുപറയുവാനും അംഗീകരിക്കുവാനും ഞാൻ മടി കാണിച്ചിട്ടുണ്ട്? കർത്താവിൽ നിന്ന് എൻ്റെ ബാലിശമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അകന്നു പോയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിനെ നിരാകരിച്ചിട്ടുണ്ട്. ദിവ്യബലിക്കായിട്ട് നമ്മൾ അണയുന്ന ഈ സമയം ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ അറിഞ്ഞു അറിയാതെയോ ദൈവസ്നേഹത്തിനെതിരായോ സഹോദര സ്നേഹത്തിനെതിരായോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും മാപ്പപേക്ഷിക്കാം. ഈ ദിവ്യബലി കർത്താവെ ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുവാൻ എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പെസഹ മഹോത്സവം വഴി അങ്ങ് കാരുണ്യപൂർവം സ്വർഗീയ ഔഷധം ലോകത്തിന് നൽകുന്നുവല്ലോ. അങ്ങേ സഭയോട് കാരുണ്യം കാണിക്കണമേ. അങ്ങനെ ഇക്കാലയളവിലെ അനുഷ്ഠാനങ്ങൾ നിത്യജീവന ഉപകരിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 11 വാക്യങ്ങൾ 18 മുതൽ 20 വരെ. കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി, അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടുകൂടി തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവൻ്റെ പേരിനിമേൽ ആരും ഓർമ്മിപ്പിക്കരുത് എന്ന് പറഞ്ഞവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടെ നിന്നാണല്ലോ എൻ്റെ ആശ്രയം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും, ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധയ്ക്കും ഒത്തവേദം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. ഹൃദയ നിഷ്കരണങ്ങളുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനംപ്രതി രോക്ഷം കൊള്ളുന്ന ദൈവമാണ്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. നിത്യവചനം, നിത്യവചനം, മന്നിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം, നിത്യവചനം, മന്നിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, തിരുവചനങ്ങൾ 40 മുതൽ. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലർ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണ് വരിക, ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും
ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങളിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരീസയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരീസയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുൻപൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. കർത്താവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ചുള്ള തർക്കമാണ് ഇന്നത്തെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. യേശു ആരാണ് എന്നതിനെപ്പറ്റി രണ്ട് തരത്തിലുള്ള തർക്കം, ഒരു ഭിന്നത ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ഭിന്നത ജനങ്ങളിടയിലാണ്. അവർക്ക് കർത്താവിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായിരുന്നു. ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. ചിലർ പറഞ്ഞു, ഇവൻ ഗലീലയിൽ നിന്നാണ്, ഗലീലയിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ. ചിലർ പറഞ്ഞു, ഇവൻ പ്രവാചകനാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിരുന്നു കർത്താവിനെക്കുറിച്ച്. പ്രവാചകനായവൻ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയാൻ ചിലർക്ക് തോന്നിയില്ല. അവർ പറഞ്ഞു, അവൻ പ്രവാചകൻ മാത്രമാണ്. ചിലർ പറയുന്നു, അവൻ ക്രിസ്തുവാണ്, പക്ഷെ അതിനെക്കുറിച്ചൊരു ഉറപ്പ്, വ്യക്തമായ ഒരു വ്യക്തിപരമായ ഉറപ്പ് അവർ തരുന്നില്ല. മറ്റു ചിലർ തർക്കിക്കുന്നു, ഇവൻ ഗലീലയക്കാരനാണ്, ഗലീലയിൽ നിന്ന് യാതൊരു നന്മയും വരത്തില്ല. അത് തിരുവചനത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. ഗലീലയിൽ നിന്ന് എന്ത് നന്മയാണ് വരിക? കർത്താവ് ഗലീലയിൽ നിന്ന് വന്നു, ഒരു പ്രവാചകനും, അതായത് പ്രത്യേകിച്ച് ക്രിസ്തു, ഗലീലയിൽ നിന്ന് വരുന്നില്ല. ആയതിനാൽ കർത്താവ് ക്രിസ്തുവല്ല. അതാണ് അവരുടെ നിരീക്ഷണം. എന്നാൽ കർത്താവിനെ കുറിച്ച് ആഴത്തിൽ അറിയുവാനോ കർത്താവിന് അവരുടെ ചിന്തയനുസരിച്ച് ബേത്ലഹേമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ക്രിസ്തു ബേത്ലഹേമിൽ നിന്നാണ് വരിക, ദാവീദിൻ്റെ വംശജനാണ് എന്നാണ് അവർ ചിന്തിച്ച് അവർ അറിയുക. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ തിരുവചനം 46 മുതൽ യഹൂദ പ്രമാണികൾക്കിടയിൽ, പുരോഹിത പ്രമുഖന്മാർക്കിടയിൽ ഭിന്നതയുണ്ട്. ആദ്യം അവർ സേവകന്മാരെ അയക്കുന്നുണ്ട് കർത്താവിനെ ബന്ധിക്കുവാൻ. പക്ഷെ അവരവരുടെ നിഷ്കളങ്കതയിൽ തിരിച്ചു വന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ബന്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാരണം കർത്താവ് അധികാരത്തോടും തന്മയത്വത്തോടും കൂടി സംസാരിച്ചപ്പോൾ, കർത്താവ് വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വ്യക്തി സാധാരണ ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് പോലെ വെറുതെ പൊങ്ങച്ചം പറയുന്ന ഒരാളല്ല, മറിച്ച് അധികാരത്തോടു കൂടിയാണ് പഠിപ്പിക്കുന്നത്. അതിനായിട്ട് ചെയ്ത അത്ഭുതങ്ങളും പ്രവൃത്തികളും എല്ലാം ജനക്കൂട്ടത്തിനിടയിൽ അറിയാം, ഇവർക്കെല്ലാവർക്കും അറിയാം. ഇത് കാണുമ്പോൾ പുരോഹിത പ്രമുഖന്മാരവരോട് ചോദിക്കുകയാണ്. ആദ്യം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വഞ്ചിതരായോ? നിങ്ങൾ വഞ്ചിതരായോ? രണ്ടാമത് ചോദിക്കുന്നു, ഞങ്ങളിൽ ആരെങ്കിലും ഇവരിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറ. മൂന്നാമതായിട്ട് നിക്കോദേമോസ് എഴുന്നേറ്റ് നിന്ന് ചെറിയൊരു ഡിഫൻസ് കൊടുക്കുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി. ഒരാൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അയാളോട് ചോദിക്കുകയോ വിസ്തരിക്കുകയോ ചെയ്യാൻ നമുക്ക് കുറ്റം വിധിക്കാൻ പറ്റുമോ? അപ്പോൾ അടുത്ത മുൻവിധി എടുത്തിരിക്കുകയാണ്, ഓഹോ നീ പക്ഷം ചേരുകയാണോ? നീയും ഗലീലയിൽ നിന്നാണോ? ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാണാൻ സാധിക്കും, തങ്ങളുടെ ചിന്തകൾക്കപ്പുറം, തങ്ങളുടെ യുക്തിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ജനക്കൂട്ടവും പുരോഹിത പ്രമുഖന്മാരും. തങ്ങൾ പറയുന്നതാണ് ശരി, തങ്ങൾക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള തങ്ങളുടെ ബോധ്യമാണ് ശരി, അതിനപ്പുറത്തേക്കുള്ള മറ്റൊന്ന് ശരിയല്ല എന്ന് സമർത്ഥിക്കുവാനാണ് ഇവിടെ അവർ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് സമീപനം നമ്മളും പുലർത്തിയേക്കാം. കർത്താവിനെ പറ്റി കൂടുതൽ ആഴത്തിൽ ഇവരാരും അറിയുവാൻ ശ്രമിക്കുന്നില്ല, കാരണം അവർക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ കർത്താവിന് ബേത്ലഹേമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
കർത്താവ് ബേത്ലഹേമിലാണോ ജനിച്ചത് എന്ന് പോലും ചൂഴ്ന്ന് അന്വേഷിക്കുവാനോ തിരക്കുവാനോ ഇവർ മുതിരുന്നില്ല. ഇവർ നോക്കുമ്പോൾ കർത്താവ് ഗലീലയിൽ നിന്ന് വരുന്നു, ഇത്രയും നാളും തച്ചപ്പണി ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ നിന്ന് എന്ത് നന്മയാണ് കാണാൻ സാധിക്കുക? കർത്താവിനെ ശരിക്കും ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവം, താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നമ്മളും ഈ ഒരു മുൻവിധി വെച്ച് പെരുമാറുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചു നോക്കണം. ആ ഈ ഒരു വ്യക്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന സ്ഥലത്തു നിന്ന് വന്നയാളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇന്ന ഇന്ന ബാക്ക്ഗ്രൗണ്ടാണുള്ളത്, ഈ വ്യക്തിയിൽ നിന്ന് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? മുൻവിധികളാൽ കെട്ടപ്പെട്ടു പോകുന്ന ഒരു മനസ്സ്. രണ്ടാമത്, യുക്തി കൊണ്ട് ദൈവത്തെ അളക്കുന്ന വിചാരം. എൻ്റെ യുക്തിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല എനിക്ക് വേണ്ടത്, മറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും എനിക്ക് അളക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് വേണം എന്ന് സമർത്ഥിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല, കർത്താവ് ഗലീലയിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് കർത്താവ് ക്രിസ്തുവല്ല. ഇതാണ് അവരുടെ വാഗ്വാദം. പക്ഷെ അതിനപ്പുറത്തേക്ക് കർത്താവിനെ കുറിച്ച് അന്വേഷിക്കുവാനോ അറിയുവാനോ അവർ ശ്രമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ നമ്മളും നമ്മുടെ യുക്തി കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കുന്നവരാകാതിരിക്കാൻ ശ്രമിക്കാം. കാരണം ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. എവിടെ ബുദ്ധി അവസാനിക്കുന്നോ, എവിടെ യുക്തി അവസാനിക്കുന്നോ, അവിടെയാണ് വിശ്വാസം ഏറ്റുപിടിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുകയാണ് ദൈവത്തിൽ. റോമാക്കാർക്കുള്ള ലേഖനം 10:9 തിരുവചനങ്ങൾ നമ്മോട് അതാണ് പറയുന്നത്. യേശു ക്രിസ്തു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം അധരം കൊണ്ട് ഏറ്റുപറയാനുള്ള ചങ്കുറപ്പ് കാണിക്കുകയും ചെയ്യണം. ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ വീടുകളിൽ ലോക്ക്ഡൗണിലാണ്, COVID-19 വൈറസ് ബാധ മൂലം നമ്മളൊക്കെ ഒത്തിരിയേറെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം, ഒത്തിരിയേറെ വാഗ്വാദങ്ങൾ നമ്മൾ കേട്ടേക്കാം, വിശ്വാസത്തിനെതിരായും നന്മയ്ക്കെതിരായും തിരുസഭയ്ക്കെതിരായും ഒക്കെ. അപ്പോഴൊക്കെ നമ്മൾ അറിയണം, പലരും യുക്തി കൊണ്ട് ദൈവത്തെ അളക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നവരാണ്. ആ യുക്തിക്കതീതനായ എൻ്റെ ബുദ്ധി തന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ മുൻവിധികൾക്ക് അപ്പുറമാണ്. ആ കർത്താവിനെ തിരയാനുള്ള ഒരു അവസരമാണ് ഒറ്റപ്പെടലിൻ്റെ ഈ നാളുകൾ. ഒരുപക്ഷെ വചനം വായിക്കുന്നതിലൂടെ, തിരുവചനങ്ങളിലൂടെ, കർത്താവിൻ്റെ പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കർത്താവിനെ അടുത്തറിയാൻ, എന്താണ് എൻ്റെ ദൈവം, ഇവനെപ്പോലെ ആരും ഒരുപക്ഷെ ഇതുവരെ എൻ്റെ ജീവിതത്തെ സ്പർശിച്ചിട്ടില്ല എന്നാ സേവകരെ പോലെ പറയാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ മുൻപിൽ തുറവിയുള്ള ഒരു മനസ്സോടെ, കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സോടെ ആയിരിക്കാം. മുൻവിധികളാലും യുക്തിയാലും ബുദ്ധിവൈഭവത്താലും കെട്ടിയിട്ട ഒരു ദൈവത്തെയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് എനിക്ക് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തെ തുറന്ന മനസ്സോടുകൂടി നമുക്ക് അന്വേഷിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഭക്തിയാർന്നു ഞങ്ങളെ
ആത്മപൂർണ പാലക ഇന്നേ ഗണേ നിൻ ദർശനം നന്മപൂർണ പാലക ഇന്നേ ഗണേ നിൻ ദർശനം പ്രിയപ്പെട്ടവരെ കാഴ്ച അർപ്പണത്തിനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം ദൈവസന്നിധിയിൽ ഈ തിരുവാൾത്താരയിൽ വാഴ്ത്തപ്പെട്ട അപ്പത്തിനോടും വിഞ്ഞിനോടുമൊപ്പം നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ബലിയായിട്ട് കാഴ്ചയായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ലോകത്തെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് രോഗബാധിതരായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരണം മൂലം ഈ രോഗത്തിൻ്റെ രോഗത്താൽ വന്ന മരണം മൂലം വേർപെട്ടു പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗനിവാരണത്തിനായും പരിചരണത്തിനായും യത്നിക്കുന്ന എല്ലാവരെയും, ഡോക്ടർമാരെ, നഴ്സുമാരെ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെ, സമൂഹത്തിൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് പ്രവർത്തിക്കുന്ന അധികാരികളെയും എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും നമുക്ക് പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിന് മുഴുവൻ മേലും കർത്താവിൻ്റെ തിരുരക്തമൊഴുകി ഇറങ്ങുവാൻ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവ്യബലിയിലൂടെ കർത്താവ് എന്നെ സ്പർശിക്കണമെന്നും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ജീവിത മേഖലകളെ ഓർക്കാം. ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാനെന്ന വ്യക്തിയെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ഉയർച്ചകളോടും താഴ്ചകളോടും കഴിവുകളോടും കുറവുകളോടും കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. പലപ്പോഴും കർത്താവെ, മുൻവിധികളാൽ എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നു. യുക്തി കൊണ്ട് അളക്കാൻ നോക്കുമ്പോഴൊക്കെ എൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ വേദനകളെ സമർപ്പിക്കാം. തിക്താനുഭവങ്ങളെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രതികൂല സാഹചര്യങ്ങളെ, മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ അനുഭവിച്ച വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെ, വാക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ക്ഷമിക്കാം. ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയാചിക്കാം. പാപത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നമ്മുടെ ബലഹീനതകളെയും വീഴ്ചകളെയും കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ ആശകളും പ്രതീക്ഷകളും നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ ജീവിത പ്രയത്നങ്ങളെ, ഉദ്യമങ്ങളെ, ജീവിതഭാരത്തെ, കുടുംബഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ദിവ്യബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ ഈ ദിവ്യബലിയിൽ നമുക്ക് ഓർക്കാം. മരണം മൂലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവ്യബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരും, ആവശ്യമുള്ളവരും, നമ്മൾ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നവരും, നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുമായ എല്ലാവരെയും ഓർക്കാം. മറ്റനേകം രോഗങ്ങളാൽ, വേദനയാൽ കഷ്ടപ്പെടുന്നവരെ സൗഖ്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർ, ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. കുടുംബങ്ങളിൽ ഭിന്നതയും കലഹവും വിട്ടുമാറുവാനും സ്നേഹവും സന്തോഷവും സമാധാനവും കുടുംബജീവിതങ്ങളിൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ തഴക്കദോഷങ്ങളിൽ നിന്നും, ദുശ്ശീലങ്ങളിൽ നിന്നും വിട്ടകലുവാനും ദൈവസന്നിധിയിൽ സ്നേഹം കണ്ടെത്തുവാനും വിശുദ്ധിയിൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. പഠന മേഖലയിലായിരിക്കുന്നവരെ സമർപ്പിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരെ, വിവാഹ തടസ്സം നേരിടുന്നവരെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നവരെ, കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം നേരിടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഈ ദിവ്യബലിയിൽ, അരൂപിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. കുതാശകളും കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുമായ എല്ലാ വിശ്വാസികളിൽ ആത്മാവിൻ്റെ ചൈതന്യം ജ്വലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങളോട് ചേർത്ത് ഈ ദിവ്യബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിയും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശദീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അതീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് ചേർന്ന് നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, പരിപാലനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാകാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷാവിധിക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഈശോയ്ക്ക് നമുക്കൊരു നിമിഷം നന്ദി പറയാം. കർത്താവേ,
പൂർണ്ണമായിട്ടും അങ്ങേ ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ കർത്താവെ, അങ്ങ് ഞാൻ പങ്കെടുത്ത ബലിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയിലുള്ള വിശ്വാസം ഞാൻ ഏറ്റു പറയുന്നു. കർത്താവെ, അങ്ങൻ്റെ ആത്മാവിൽ അരൂപിയിൽ എന്നെ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വന്ന് നിറയണമേ. കർത്താവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ഉള്ളിൽ പൂർണ്ണമായും അങ്ങുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങ് എന്നിൽ വന്ന് നിറഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി ഇന്നേ ദിവസം മുഴുവൻ വ്യാപരിക്കുവാൻ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ. ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഞാൻ പറയുന്ന ഓരോ വാക്കുകളിലും എൻ്റെ ഓരോ ചിന്തയിലും ഈശോയെ അങ്ങുണ്ട്. ഞാൻ അങ്ങയെ വഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവെ, അങ്ങയോടുള്ള സ്നേഹം ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ അണയാതിരിക്കട്ടെ. ഈശോയെ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാനങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞാനങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളിരിക്കണമേ. എന്നിൽ വന്ന് നിറയണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ദിവ്യരഹസ്യത്തിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങയെ പുത്രൻ തൻ്റെ അനുസ്മരണത്തിനായി ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചുള്ള ഈ ദാനങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായിട്ടുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളുടെ ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്ര തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമ്മയുടെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ നാഥയും സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് ആലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരാധനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
ഈശോയോടൊത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അരൂപിയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മളുണ്ട്. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ ദിവ്യനാഥൻ, എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന എൻ്റെ കർത്താവ്, പലപ്പോഴും കർത്താവ് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞാൻ വിട്ടുമാറിപ്പോയിട്ടുണ്ട്. എൻ്റെ മുൻവിധികളാലും എൻ്റെ ദുശ്ശാഠ്യങ്ങളാലും കർത്താവെ അങ്ങേ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും കഴിയാത്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് എളിമയോടെയായിരിക്കാം. എന്നെ കാണുന്ന കർത്താവാണ്. ഞാനായിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ കർത്താവിനോടൊത്ത് ഞാനിരിക്കുന്നുണ്ടോ? ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കാണുന്ന കർത്താവാണ്. ഞാനെവിടെ പോയാലും ഞാൻ എവിടെയായിരുന്നാലും കൂടെ നടക്കുന്ന എൻ്റെ കർത്താവ്. ഞാൻ കർത്താവിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ എളിമയോടെ നമുക്കായിരിക്കാം. ഈശോ എന്താണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത്? ലോകത്തിൻ്റെ വഴികളിലൂടെ ബുദ്ധി കൊണ്ട്, വൈഭവം കൊണ്ട്, സാങ്കേതിക വിദ്യ കൊണ്ട് കർത്താവിനെ അളക്കാൻ ശ്രമിക്കുന്ന, അപഗ്രഥിക്കുവാൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനസ്സാണോ എൻ്റേത്? കർത്താവ് ഇന്ന് എന്നോട് ചോദിക്കുന്നു, മകനെ, മകളെ, ഇതെല്ലാം നിനക്ക് തന്നത് ഞാനല്ലേ? നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നിന്റെ ബുദ്ധി, നിന്റെ യുക്തി നിനക്ക് തന്നത് ഞാനല്ലേ? അപ്പോൾ ഞാനെങ്ങനെ അതിന് അതീതനാകും? ഈശോനാഥ, ഈശോനാഥ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ വീഴ്ചകളിൽ ഞാൻ മനസ്തപിക്കുന്നു. കർത്താവേ, അങ്ങേ വിശ്വാസത്തോടെ ഏറ്റുപറയുവാനുള്ളൊരു ദൃഢത എനിക്കിന്ന് തരണമേ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളെ നമ്മുടെ നെഞ്ചോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവിന് തിരുമുൻപിലിരിക്കുന്ന ഈ സമയം നമ്മളെ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കാം. നമുക്ക് ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുവനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ. നമുക്ക് സമർപ്പിക്കാനുള്ളതെല്ലാം കർത്താവിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോ നിമിഷവും കർത്താവിൻ്റെ സംരക്ഷണം, കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഒപ്പമുള്ളവരെ, നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കാം. ഇന്നേ ദിവസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രയത്നങ്ങളെയും സമർപ്പിക്കാം.
നമ്മുടെ നാടിനെ സംരക്ഷിക്കാം, ലോകത്തെ മുഴുവൻ സംരക്ഷണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എല്ലാറ്റിലുമുപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ ഗാനത്തിൻ്റെ ഈരടികളോടൊപ്പം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വസിക്കുക, ഈശോയെ നീ മാത്രമാണ് കർത്താവ്, ഈശോയെ നീ മാത്രമാണ് ദൈവം, നീ മാത്രമാണ് എൻ്റെ ജീവൻ്റെ സർവസ്വവും. ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനെങ്കിൽ പ്രത്യാശിക്കുന്നു, ഞാനെങ്കിൽ ആരാധിക്കുന്നു. മാനുഷിക ചേതനകളല്ല കർത്താവെ, സാങ്കേതിക വിദ്യകളൊന്നുമല്ല, മറിച്ച് എൻ്റെ ബുദ്ധിക്ക് അതീതമായ എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസം ഞാനിവിടെ ഏറ്റു പറയുന്നു. കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവ് എന്നെ നിമിഷം സ്നേഹത്താൽ നിറയ്ക്കണമേ, കർത്താവെ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. നമുക്ക് ഏറ്റുപാടാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് ഈശോയേ, എൻ ജീവനേ കാളും വലിയതാണെനിക്ക് ഈശോയേ, ആരാധന ഈശോയേ, ആരാധന കർത്താവേ, ആരാധന ആരാധന ഈശോയേ, ആരാധന കർത്താവേ, ആരാധന ആരാധിക്കുന്നു ദൈവമേ, ആരാധന ആരാധന കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ, ആരാധന ആരാധന കർത്താവേ, ആരാധന ഇരുകരങ്ങളും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നീട്ടാം. ഇരുകരങ്ങളും ഒരു നിമിഷം നമുക്ക് ഉയർത്തി ആത്മാവിൽ ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അധരം തുറക്കട്ടെ. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരിക്കലും ഒരു സ്തുതികളും കർത്താവിൻ്റെ നാമം മുഴങ്ങുന്നത് ഒരിക്കലും പാഴായി പോവുകയില്ല. നമ്മുടെ സ്തുതികൾ ആരാധനയിൽ ആത്മാവിൽ കർത്താവിനോട് ഒപ്പമായിരുന്നു ഒരുമയിലായിരുന്നു നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കരുണയായിരിക്കണം കർത്താവേ. സ്വരം ഉയരട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയരട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, വിശ്വസിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വിരിച്ചു പിടിക്കാം. ഈ വിരിച്ചു പിടിച്ച കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് എടുത്തു വയ്ക്കാം. പ്രത്യേകമായിട്ടും കർത്താവെ, അങ്ങ് ആരാധിക്കുന്ന ഈ നിമിഷം അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും അങ്ങൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നും അങ്ങനെ സ്പർശിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിത മേഖലകളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ശാരീരികമായ എൻ്റെ രോഗങ്ങൾ, ശിരസ് മുതൽ പാദം വരെ എൻ്റെ ശരീരത്തെ മുഴുവനുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ. എൻ്റെ എല്ലാ ശാരീരികമായ രോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. തൊട്ട് സുഖപ്പെടുത്തണം ഈശോയെ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവെ, ഞാൻ സുഖപ്പെടുവാൻ. അങ്ങയുടെ ഒരു നോട്ടം മതി കർത്താവെ, ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ. ഈശോയെ, എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക്, രോഗങ്ങളിലേക്ക്, വേദനകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ ആന്തരികമായ എല്ലാ മുറിവുകളെ ഞാൻ സമർപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളെ, വേദനകളെ, എൻ്റെ തിക്താനുഭവങ്ങളെ, സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും,
പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞാൻ ഏറ്റിരിക്കുന്ന മുറിവുകളെ, തിക്താനുഭവങ്ങളെ, വേദനകളെ സമർപ്പിക്കുന്നു. കർത്താവെ, അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അവരുടെ വാക്കുകൾ എന്നെ മുറിപ്പെടുത്തി. ഈശോയെ, കരുണയായിരിക്കണമേ, എൻ്റെ ഹൃദയത്തെ അങ്ങ് തൊടണമേ, കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ ജീവിതത്തിലുണ്ട്, പല പല ജീവിത ക്ലേശങ്ങളുണ്ട്, കടബാധ്യത, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, പാർപ്പിടമില്ലാത്ത അവസ്ഥയുണ്ട്, ജോലിയില്ലാത്ത അവസ്ഥയുണ്ട്. കർത്താവെ, എൻ്റെ എല്ലാ ഞെരുക്കങ്ങളും സഹനങ്ങളും വേദനകളും ഈ ആരാധനയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ലോകത്തെ മുഴുവനുമായിട്ട് നമുക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന COVID-19 കൊറോണ വൈറസ് വിട്ടുമാറി പോകുവാൻ, ലോകം മുഴുവൻ സൗഖ്യപ്പെടുവാൻ കർത്താവെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുരക്തം ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുരക്തത്തിൽ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗബാധിതരായിട്ടുള്ളവർ, രോഗനിവാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, കർത്താവെ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അധികാരികൾ മുതൽ സന്നദ്ധ സംഘടനയിലുള്ള പ്രവർത്തകർ വരെ എല്ലാവരും കർത്താവെ, ജനങ്ങൾ എല്ലാവരും കർത്താവെ അങ്ങ് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഇതിനായിട്ട് പ്രയത്നിക്കുന്നവരെ കർത്താവെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിൻ്റെ ഈ ഗാനത്തിൻ്റെ ഈരടികളോടൊപ്പം നമ്മുടെ ശരീരം മുഴുവനും, മനസ്സ് മുഴുവനും, ജീവിതം മുഴുവനും, ലോകം മുഴുവനും സുഖപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് ഒരു നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മൾ പാടുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആത്മാവിൽ ജ്വലിച്ച് കർത്താവിൻ്റെ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, സൗഖ്യപ്പെടുത്തണേ കർത്താവേ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആബാധ ചൂടം ഞാൻ സുഖമാകുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. നമുക്ക് ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കർത്താവ് തൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും വർഷിക്കട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മളൊരുങ്ങുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ ജീവിത മേഖലകളിലേക്കും ഒഴുകിയിറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന.
കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം.